എന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കാം. നല്ല പഞ്ഞി പോലുള്ള ദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 250 ml മെഷർമെൻറ്റ് കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ആദ്യം തന്നെ വാഷ് ചെയ്തതിന് ശേഷമാണ് നമ്മളത് കുതിരാനായിട്ട് മാറ്റി വെക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഉഴുന്ന് അളന്നെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ഉഴുന്ന് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് കടലപ്പരിപ്പാണ്, 1/2 കപ്പ് കടലപ്പരിപ്പ്, ഇനി 1 ടേബിൾ സ്പൂൺ ഉലുവ, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് ഇതും നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തതിന് ശേഷം സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ അളന്നെടുത്തിട്ടുള്ള അരിയും ഉഴുന്നും എല്ലാം നമ്മൾ നല്ലതായിട്ട് തന്നെ വാഷ് ചെയ്തെടുത്ത് നല്ല വെള്ളത്തിൽ കുതിരാനായിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ഈ വെള്ളം തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ഈ ഉഴുന്നും അരിയും എല്ലാം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാ കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തുള്ള വെള്ളം 1 കപ്പിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഉഴുന്നും കടലപ്പരിപ്പെല്ലാം കൂടെ കുതിർന്നത് അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് 3 തവി ചോറ്, അതായത് 1 കപ്പ് ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇത് ഫെർമെൻറ്റേഷൻ വെക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. ഇനി നമുക്ക് അരി അരച്ചെടുക്കാം. അപ്പോൾ അരി അരയ്ക്കുമ്പോഴും നമ്മൾ ഇത് തന്നെയാണ് ചെയ്യുന്നത്. അരി കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഞാൻ ഇവിടെ സോൾട്ട് ഇട്ടിട്ടാണ് അരി അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് അരച്ച് നമ്മൾ മാവ് റെഡിയാക്കി വെക്കുന്നത്. ഇപ്പോൾ ഈ ഉഴുന്നും അരിയും എല്ലാം കൂടെ നമുക്ക് ഈവനായിട്ട് മിക്സാക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കത് മൂടി വെച്ച് ഫെർമെൻറ്റേഷനായിട്ട് മാറ്റി വെക്കാം. തലേ ദിവസം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാവാണ്, പിറ്റേ ദിവസം നമ്മൾ എടുക്കുമ്പോഴേക്കും ഇതുപോലെ നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ തയ്യാറാക്കാം. ഇത് വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലിയും തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ദോശയൊക്കെ ഉണ്ടല്ലോ, ഒരു പ്രത്യേക ടേസ്റ്റായിട്ട് ഈ കടലപ്പരിപ്പൊക്കെ ചേർത്ത് നമ്മൾ അരക്കുന്ന കാരണം. അപ്പോൾ നമുക്ക് ദോശ ചുട്ട് തുടങ്ങാം. ദോശക്കല്ലൊന്ന് ചൂടാക്കി എണ്ണ തടവി നമുക്ക് മാവ് ഒഴിച്ച് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കാം. ഈ ദോശയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന ദോശയുടെ ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ രീതിയിൽ നിങ്ങൾ ഇതുവരെ ദോശ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ സാധാരണ ഉഴുന്നും പച്ചരിയും മാത്രമാണല്ലോ കുതിരാനായിട്ട് ഇടുക, കുറച്ച് ഉലുവയിടും. ഇങ്ങനെ കടലപ്പരിപ്പ് ചേർത്ത് നിങ്ങളൊന്ന് കുതിർത്ത് അരച്ച് നോക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ആ ദോശയ്ക്ക്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആയിരിക്കും. ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാതെ തന്നെ നന്നായിട്ട് പൊങ്ങി കിട്ടും കേട്ടോ. ഇനി നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.